നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഗാസയിലെ സംഘർഷത്തിൽ ലോകത്താകമാനം ആശങ്കയാണ്. അവിടെ ഒരുപാട് സാധാരണ പൗരന്മാർ മരിച്ചു വീഴുന്നുണ്ട്. അക്കാര്യത്തിൽ വളരെ ആശങ്കയാണ് ലോകത്തിനുള്ളത്. ഇന്ത്യയും ആ ആശങ്ക പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട്. സംഘർഷങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന മാനുഷിക പ്രതിസന്ധിക്ക് സുസ്ഥിരമായ പരിഹാരം ആവശ്യമാണെന്നും അത് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടവർക്ക് ഉടനടി ആശ്വാസം നൽകണമെന്നും ലോകം ഒന്നടങ്കം ആഗ്രഹിക്കുന്നുണ്ട്. തീവ്രവാദവും ബന്ദികളാക്കലും അംഗീകരിക്കാനാവില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. യുദ്ധം വേണ്ട, സമാധാനമാണ് നല്ലത് എന്നൊരു നിലപാടായിരുന്നു ഇന്ത്യ സ്വീകരിച്ചത്. മാത്രമല്ല ലോകമാകമാനം ഗാസയിലെ സാധാരണക്കാരുടെ മരണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചതാണ്. ഇപ്പോൾ ഇതാ അമേരിക്ക പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടിൽ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഗാസയിലെ സാധാരണക്കാരുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു കുറ്റപ്പെടുത്തൽ. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. 103 പേജുകളുള്ള റിപ്പോർട്ടാണ് അമേരിക്ക സമർപ്പിച്ചത്. അതിൽ ഇസ്രായേൽ എന്ന വിഭാഗത്തിൽ നിയമവിരുദ്ധമായ കൊലപാതകങ്ങൾ, പീഡനങ്ങൾ, ഏകപക്ഷീയമായ തടങ്കൽ, സംഘടനവുമായി ബന്ധപ്പെട്ട ലൈംഗിക അതിക്രമങ്ങൾ, കുടുംബാംഗങ്ങൾക്കുള്ള ശിക്ഷ എന്നിവയുൾപ്പെടെ ഒരു ഡസനിലധികം മനുഷ്യാവകാശ ലംഘന റിപ്പോർട്ടുകളാണ് ഇസ്രായേലിനെതിരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേലിനെ ഉന്നയിച്ചാണ് അമേരിക്ക ഇക്കാര്യം അവതരിപ്പിച്ചിരിക്കുന്നത്. യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മനുഷ്യാവകാശ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തു. അതിപ്രകാരമാണ്, ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഗാസയിലെ സംഘർഷം മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ആശങ്കകൾ ഉയർത്തുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. 7 ഒക്ടോബറിലെ ഹമാസ് തീവ്രവാദ ആക്രമണത്തെ യു എസ് അപലപിച്ചിട്ടുണ്ടെന്നും സാധാരണക്കാരെ ദ്രോഹിക്കുന്നത് പരമാവധി കുറയ്ക്കാൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ആന്റണി ബ്ലിങ്കൻ ചൂണ്ടിക്കാണിച്ചു. ഗാസ മുനമ്പിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സംഘർഷം ഇസ്രായേലിലെ മനുഷ്യാവകാശ പദവിയെ പ്രതികൂലമായി ബാധിച്ചതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഹമാസിന്റെയും ഇസ്രായേൽ സർക്കാരിന്റെയും നിയമവിരുദ്ധമായ കൊലപാതകങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ റിപ്പോർട്ടിലുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ശത്രുവോ പങ്കാളിയോ എന്ന നില പരിഗണിക്കാതെ തന്നെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള വിദേശ രാജ്യങ്ങളുടെ രേഖകളെക്കുറിച്ച് അമേരിക്ക വിലയിരുത്തുന്നത് തുടരുമെന്നും വീഴ്ച വരുത്തുന്ന രാജ്യങ്ങൾക്ക് അനന്തരഫലങ്ങൾ നേരിടേണ്ടി വരുമെന്നും ആന്റണി ബ്ലിങ്കൻ താക്കീത് നൽകിയിരിക്കുകയാണ്. ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമം പാലിക്കേണ്ടതുണ്ടെന്നും സിവിലിയന്മാരെ സംരക്ഷിക്കാൻ സാധ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കേണ്ടതുണ്ടെന്നും യു എസ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് ബ്ലിങ്കൻ തന്റെ പ്രസ്താവനയിൽ പറഞ്ഞു. യുദ്ധസമയത്ത് ഗാസയിൽ നടന്ന സിവിലിയൻ മരണങ്ങളെക്കുറിച്ച് ഇപ്പോഴും ആശങ്ക ഉന്നയിക്കുന്നുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഗാസയിലെ മാനുഷിക സഹായ ലഭ്യത, സിവിലിയൻ കുടിയൊഴിപ്പിക്കൽ, പത്രപ്രവർത്തകരുടെ മരണം എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകളും യു എസ് റിപ്പോർട്ടിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിൽ ഇസ്രായേൽ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. ഓപ്പറേഷൻ അലക്സ ഫ്ലഡ് എന്ന പേരിൽ യുദ്ധം പ്രഖ്യാപിച്ച് 20 മിനിറ്റിനകം ഗാസ മുനമ്പിൽ നിന്ന് 5000 റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടു. കുറഞ്ഞ സമയത്തിനുള്ളിൽ അനേകം റോക്കറ്റുകൾ വിക്ഷേപിച്ചാണ് അയൺ ഡോം എന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തെ ഹമാസ് കീഴടക്കിയത്. ഒരേ സമയം നിരവധി ലക്ഷ്യങ്ങളെ തടസ്സപ്പെടുത്തുന്നത് അയൺ ഡോം സംവിധാനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കി. ഹമാസ് അവരുടെ തന്ത്രത്തിൽ വലിയ തോതിൽ വിജയിച്ചു. എല്ലാ പ്രതിരോധ മാർഗങ്ങളും മറികടന്ന് കരമാർഗവും അവർ ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി. Like, share and subscribe.